നമസ്കാരം പാർട്ടി മാറിയതിന് സി പി എമ്മുകാർ പഞ്ചായത്ത് അംഗത്തിന് മേൽ കരിയോയിൽ ഓയിൽ ഒഴിച്ചു ആര്യങ്കവ പഞ്ചായത്തിലെ കടുതുരുട്ടി വാടങ്ങം മാമ്പഴത്തറ സലീമിന്റെ ദേഹത്താണ് കരിയോയിൽ ഓയിൽ പ്രയോഗം നടത്തിയത് സി പി എം ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ചതിനു ശേഷം ബിജെപിയിൽ ചേർന്ന പഞ്ചായത്ത് അംഗം രാജിവെക്കാതെ ബി ജെ പി മെമ്പറായി വിലസുന്നു എന്നാരോപിച്ചാണ് കരി ഓയിൽ ഒഴിച്ചത് പഞ്ചായത്ത് ഓഫീസിലേക്ക് എത്തിയ സലീമിന്റെ മേൽ അപ്രതീക്ഷിതമായിട്ടാണ് പ്രതിഷേധക്കാർ ഓയിൽ ഒഴിച്ചത് കരൂയിൽ പോലീസുകാരുടെ ദേഹത്തും വീണു സംഭവത്തിൽ അഞ്ച് എൽ ഡി എഫ് പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു സലീം ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗവും കഴുതുരുട്ടി വാർഡ് അംഗവുമായിരുന്നു പാർട്ടിയുടെ ഇടഞ്ഞ സംസ്ഥാന കമ്മിറ്റി അംഗത്വവും വാർഡ് അംഗത്വവും രാജിവെച്ചിരുന്നു പിന്നീട് കഴിഞ്ഞ ഡിസംബറിൽ പുനലൂർ ഏരിയ സമ്മേളന വേദിയിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പങ്കെടുത്ത ചടങ്ങിലാണ് സലീം സി പി എമ്മിലേക്ക് എത്തിയത് തുടർന്ന് നടന്ന കടുതുരുട്ടി വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ സി പി എം സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചു സി പി എമ്മിനകത്ത് തന്നെ നിർത്താൻ ചില നേതാക്കൾക്ക് താല്പര്യമില്ല എന്നാൽ അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ താൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞാണ് സലിം ബി ജെ പിയിലേക്ക് വീണ്ടും മടങ്ങിയത് മേഖലയിലെ സി പി എമ്മിന്റെ പ്രധാന നേതാവായിരുന്നു സലിം ലോക്കൽ സെക്രട്ടറി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് അഞ്ചൽ ബ്ലോക്ക് അംഗം എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിരുന്നു ഏത് പാർട്ടി ചിഹ്നത്തിൽ എപ്പോൾ മത്സരിച്ചാലും ആര്യങ്കാവ് പഞ്ചായത്തിൽ എപ്പോഴും ജയിക്കുന്ന സലീം നേരത്തെ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൽ ഡി എഫ് പഞ്ചായത്ത് ഭരിച്ചപ്പോൾ വൈസ് പ്രസിഡന്റും രണ്ടായിരത്തി അഞ്ചിൽ പ്രസിഡന്റുമായി എന്നാൽ രണ്ടായിരത്തി പത്തിൽ കോൺഗ്രസിലെത്തി വൈസ് പ്രസിഡന്റ് ആവുകയും ചെയ്തു രണ്ടായിരത്തി പതിനഞ്ചിലെ മത്സരത്തിൽ വാർഡിൽ തോറ്റിരുന്നു തുടർന്ന് വീണ്ടും പാർട്ടി മാറി രണ്ടായിരത്തി പതിനേഴിൽ ബി ജെ പിയിലെത്തി രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കടുതുരുട്ടിയിൽ നിന്ന് വിജയിച്ചു മാസങ്ങൾക്ക് മുൻപ് ബി ജെ പിയിൽ നിന്ന് തിരികെ സി പി എമ്മിൽ പാർട്ടിക്കപ്പുറം സ്വന്തം നാട്ടിലെ ജനകീയ അടിത്തറ സലീമിനെ കരുത്തനാക്കി നാട്ടുകാർ വിശ്വാസത്തോടു കൂടി ഈ തദ്ദേശീയന് വോട്ടും ചെയ്യുന്നു ചിഹ്നത്തിനപ്പുറം വ്യക്തിക്കാണ് വോട്ട് എന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി ബി ജെ പി പ്രതിനിധിയായി ഒൻപതാം വാർഡിൽ നിന്നും വിജയിച്ച മാമ്പഴത്തറ സലീം മെമ്പർ സ്ഥാനം രാജിവെച്ച് സി പി എമ്മിൽ ചേർന്നിരുന്നു ഈ ഒഴിവിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് അതാണ് ജയിച്ചത് ഈ മേഖലയിലെ സി പി എമ്മിന്റെ പ്രധാന നേതാവായിരുന്ന സലീം ലോക്കൽ സെക്രട്ടറി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് അഞ്ചൽ ബ്ലോക്ക് അംഗം എന്നീ സ്ഥാനങ്ങളും വഹിച്ചു എന്നാൽ ചില നേതാക്കളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് പന്ത്രണ്ട് വർഷം മുൻപ് സി പി എം കോൺഗ്രസിൽ ചേർന്നു ആര്യങ്കാവിൽ ആദ്യമായി യു ഡി എഫിന് ഭരണം ലഭിച്ച് അഞ്ചു വർഷം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി ആയി നാലു വർഷം മുൻപ് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലും എത്തി തോട്ടം തൊഴിലാളികളുടെ അടക്കം സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമില്ല എന്ന് പറഞ്ഞ് ബി ജെ പി നിന്നും രാജിവെച്ചു പിന്നീട് എത്തിയത് പഴയ തട്ടകത്തിലാണ് സഖാവ് സലീമിനെ പാർട്ടികൾ ആവേശത്തോടെ ഏറ്റെടുത്തു അങ്ങനെ വീണ്ടും വിജയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലായിരുന്നു സലീമിന്റെ കന്നി പോരാട്ടം അരിവാൾ ചുറ്റിക നക്ഷത്രമായിരുന്നു സലിമിന്റെ ചിഹ്നവും സി പി എം സ്ഥാനാർത്ഥിയായി കഴുതുരുട്ടി വാർഡിൽ നിന്ന് മത്സരിച്ച ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വരെയായി രണ്ടായിരത്തിലും രണ്ടായിരത്തി അഞ്ചിലും സി പി എമ്മിനു വേണ്ടി മത്സരിച്ചു എന്നാൽ സി പി എമ്മുമായിട്ടുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്നാണ് രണ്ടായിരത്തി ഒൻപതിൽ പാർട്ടിയിൽ നിന്നും രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്നത് രണ്ടായിരത്തി പത്തിൽ കഴുതുരുട്ടിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ചു അന്ന് വൈസ് പ്രസിഡന്റായി കോൺഗ്രസിൽ ഗ്രൂപ്പ് പോലും രൂക്ഷമായിരിക്കെയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇടപ്പാളയത്ത് മത്സരിച്ചുവെങ്കിലും തോറ്റത് കാല് വാരിയതാണ് എന്ന ആരോപണം സലിം ഉയർത്തിയിരുന്നു പിന്നീട് പ്രവർത്തനങ്ങളിൽ നിന്ന് ഒഴിവാവുകയും ചെയ്തു നിരവധി അസ്വാരസ്യങ്ങള്ക്ക് ശേഷം രണ്ടായിരത്തി പതിനേഴ് ജൂലൈ സലീമ് കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് ബിജെപിയിൽ ചേർന്നുവെങ്കിലും അവിടെ നിന്ന് രാജിവെച്ചിട്ടാണ് സി പി എമ്മിൽ